ഹമാസിന്റെ സ്ഥാപക ദിനത്തിൽ ജന്മദിന സന്ദേശവുമായി ഇസ്രായേൽ. ഇത് അവസാനത്തെ ജന്മദിനമാവട്ടെ എന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. 36 വർഷം മുൻപ് ഈ ദിവസത്തിലാണ് ഹമാസ് സ്ഥാപിതമായത്. ഈ ജന്മദിനം അവസാനത്തേതാകട്ടെ എന്നാണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ പ്രതികരണം. ഹമാസിൽ നിന്ന് ഗാസയെ സ്വതന്ത്രമാക്കുക എന്ന ഹാഷ്ടാഗും ഒപ്പം ചേർത്തിട്ടുണ്ട്. 7 ഒക്ടോബർ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് സംഘർഷം 3 മാസത്തിനിപ്പുറം തുടരുകയാണ്. 1200 ഇസ്രായേൽക്കാരും 18500 പലസ്തീനുകളും ഇതുവരെ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെ രംഗത്തെത്തി. ഗാസയിലേത് വകതിരിവില്ലാത്ത ബോംബാക്രമണം ആണെന്നും ഇസ്രായേലിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാകുകയാണെന്നും ജോ ബൈഡൻ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ബൈഡൻ ഇസ്രായേലിനെ വിമർശിച്ചത്. ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു.